ആൻഡ് വെൽക്കം ബാക്ക് ടു അസസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ ഇഫ്താറും വൈകിട്ടൊക്കെ ചായ ഇപ്പം എന്തെങ്കിലും സ്നാക്ക് ആയിട്ട് കഴിക്കാൻ വേണ്ടി മുട്ട വെച്ചിട്ടുള്ള സ്നാക്സ് ആണ് ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോണത്. ഒന്ന് ഹോം മെയ്ഡ് എഗ് പഫ്സും മറ്റേത് എഗ് ചെറിയ മുട്ട വെച്ചിട്ട് എഗ് ഫലാഫൽ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. സോ നമുക്ക് നേരെ ഒട്ടും സമയം കളയാണ്ട് വീഡിയോയ്ക്ക് കടക്കാം. ഇഫ് യു ആർ വാച്ചിങ് അവർ വീഡിയോ ഫോർ ദ ഫസ്റ്റ് ടൈം, പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഹിറ്റ് ദ ബെൽ ബട്ടൺ ടു എനേബിൾ ഇറ്റ്. ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ. സ്നാക്കിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. പൊട്ടേറ്റോ ഞാൻ ഇവിടെ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചിട്ട് അടിച്ചെടുക്കണം. കടമുട്ട നിങ്ങൾക്ക് വലിയ മുട്ട ആണെങ്കിൽ അതും യൂസ് ചെയ്യാം. ഞാനിത് സെപ്പറേറ്റ് ആണ് വേവിച്ചെടുക്കണത്. പൊട്ടേറ്റോ ഒക്കെ വെന്ത് നന്നായി ഒടിച്ചിട്ടിട്ടുണ്ട്. ഉപ്പും ചേർത്ത് പിന്നെ മുട്ട വെന്തിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, പെരജീരപ്പൊടി, പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഈ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായി ഒരു പേസ്റ്റ് എടുത്ത് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി 1 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കണം 1 സവാള ഇട്ട് കൊടുക്കാം. സവാളയ്ക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി വഴണ്ട് വരുന്ന സമയത്ത് ആവുമ്പോഴേക്കും നമുക്ക് കടലമാവിൻ്റെ മിക്സ് പൊട്ടേറ്റോ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടേറ്റോകൾക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക. അതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ബീഫാണ്. ഇത് ഞങ്ങൾ നോമ്പിൻ്റെ സമയത്തൊക്കെ സ്റ്റോർ ചെയ്തേക്കണതാണ്. ഇതാദ്യം നമ്മൾ ടോമറ്റ് പൗഡറും ഉപ്പും വെച്ചിട്ട് വേവിച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതൊന്ന് മിൻസിയും എന്ന് പറഞ്ഞാൽ ക്രഷ് ചെയ്തെടുക്കും. ഇതൊരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഈ ഭയങ്കര ഈസിയാണ് ഇഫ്താർ. ഈ നോമ്പിൻ്റെ നമ്മുടെ നോമ്പ് ഇഫ്താർ സമയത്തൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ. സോ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടേറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് കൊറിയാണ്ടർ ഇട്ട് കൊടുക്കാം. സോ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നേരം ചൂടാറാൻ വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈ കൊള്ളും. ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് കടമുട്ട വെക്കാൻ. സോ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇത് എങ്ങനെ ഇനി റെഡി ആക്കണമെന്ന് നമുക്ക് കാണാം. ആദ്യം ഇച്ചിരി മാവ് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് പരത്തി കൊടുക്കാം. എന്നിട്ട് ഒരു കാടമുട്ട എടുത്തിട്ട് ഇവിടെ മിഡലിൽ വെച്ചിട്ട് ഇങ്ങനെ സൈഡൊക്കെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു റൗണ്ട് ആക്കാം നമുക്ക്. ആ
ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. സോ നമ്മുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷെ അതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് മുട്ടയിൽ ഇതൊന്ന് ഇതാക്കിയിട്ട്, സോ ബ്രെഡ് ക്രംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ടുകൊടുക്കാം. ആവശ്യത്തിന് നമ്മളെടുത്ത് ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് എങ്ങനെയാണ് നമ്മൾ ഒരു മാസത്തോളം സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ആദ്യം തന്നെ ഒരു സിപ്ലാക്ക് ബാഗ് എടുക്കാം. എന്നിട്ട് ഒരെണ്ണത്തിൽ കൂടുതലൊന്നും വേണ്ട, പക്ഷേ നാലെണ്ണമായിട്ട് ഒരു ബാഗ് സിപ്ലാക്ക് ബാഗിൽ നമുക്ക് എടുത്തു വെക്കാം. പൊട്ടാണ്ട് സൂക്ഷിച്ച് എടുത്തു വെക്കാൻ നോക്കാം. ഞാൻ നാലെണ്ണം ഒരു ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാനിവിടെ ഡയറക്റ്റ് തന്നെ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോണേ, ബിക്കോസ് ഇത് പൊട്ടൂല. ഞാൻ ഇനിയും അടുത്ത ബാഗിൽ നാലെണ്ണം എടുത്തു വെക്കാൻ പോണേ. സോ ഞാനിപ്പോൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോണേണ്. ഞാൻ രണ്ട് ബാഗൊക്കെയാണ് വെച്ചേക്കുന്നത്. സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ഫ്രീസർ എടുക്കാം. സോ നമ്മളുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എഗ് പഫ്, മസാലക്ക് ആവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് വലിയ സവാല, ചെറുതാണെങ്കിൽ മൂന്നെണ്ണം, ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഗാർലിക്, ഇതൊക്കെ ചെറുതായി ചോപ്പ് ചെയ്തത്. പിന്നെ എഗ്ഗ് ആവശ്യത്തിന്, കറി ലീഫും മല്ലിയില. പിന്നെ ഇതിനാവശ്യമുള്ള മസാല പൊടികളാണ്. ഞാൻ അത് സവാള വഴിച്ചുമ്പോൾ പറഞ്ഞുതരാം. ആദ്യം തന്നെ സവാള അഴിഞ്ഞത് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒന്ന് വഴിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഗ്രീൻ ചില്ലി, നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഗ്രീൻ ചില്ലി, ഗാർലിക്ക് ഇട്ടുകൊടുക്കും. വഴിഞ്ഞു വരുമ്പോഴേക്കും ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ ഒപ്പം ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് വൺ ടീസ്പൂൺ, വൺ ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി, ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി, ഹാഫ് ടീസ്പൂൺ ഗരം മസാല, നന്നായി ഇളക്കിക്കൊടുക്കാം. ഇതിലേക്ക് കറി ലീഫും കൊറിയാൻഡറും ഇട്ടുകൊടുക്കാം. എഗ് പഫ്സിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഫിൽ ചെയ്യാൻ നോക്കാം. പഫിനുള്ള ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ഇച്ചിരി മസാല ഇട്ടുകൊടുക്കാം. ഇനി ഒരു മുട്ടേൻ്റെ ഹാഫ് എടുത്തിട്ട് ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഇനി മുട്ടേൻ്റെ മേളിൽ ഇച്ചിരിയും കൂടി ഇട്ടെടുക്കുക ഫില്ലിങ്. ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ എഡ്ജസ്സിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ റാപ്പ് ചെയ്യാം, പ്രസ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ് അധികമായാൽ ഇത് ഓവർഫ്ലോ ആവും. ഇനി നമ്മൾ ഇതെടുത്തിട്ട് ബ്രേക്കിംഗ് ട്രേ വെക്കാം. അങ്ങനെ ബാക്കിയുള്ള കൂടി നമുക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാം. പഫ്സിനുള്ളത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ എഗ് വാഷ് ചെയ്ത് കൊടുക്കാം.
preheated oven like vechittunde ini adu 10 to 15 minutes onnu wait kiya alle puffs ivda ready aayittunde idu ore 15 to 20 minutes oven le vechittana ready aaki eduthekkanathu ini namak idu plate ilku maattam എഗ് വാഷൊക്കെ ചെയ്തുകൊണ്ട് നന്നായി മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് പഫ്സ് എല്ലാവരും എഗ് പഫ്സ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം സീ ബൈ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ സ്റ്റേ സേഫ്